നാലാം ക്ലാസ്സിലെ പരിസര ും സ്വാഗതം കഴിഞ്ഞ ക്ലാസ്സിൽ ടീച്ചർ പഠിപ്പിച്ചത് ഓർമ്മയുണ്ടോ ഏത് പാഠമായിരുന്നു അതെ അല്ലേ ആകാശ കാഴ്ചകൾ നമ്മൾ ആകാശ കാഴ്ചകൾ എന്ന പാഠത്തിൽ ഏതൊക്കെ ആകാശഗോളങ്ങളെ കുറിച്ചാണ് പഠിച്ചത് ആ ഏതൊക്കെയാ ആ ഭൂമിയെക്കുറിച്ച് പഠിച്ചു അല്ലെ ഭൂമിയെ കുറിച്ച് മാത്രമാണോ ചന്ദ്രൻ ഉണ്ടായിരുന്നു അല്ലേ ചന്ദ്രനും പിന്നെ ആ സൂര്യനും ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ ടീച്ചർ വളരെ നല്ല രീതിയിൽ നമുക്കത് പറഞ്ഞു തരികയും ചെയ്തു അല്ലേ ടീച്ചറേ ഭൂമിയെക്കുറിച്ച് മാത്രം ഒരു പ്രത്യേകത നമുക്ക് പറഞ്ഞു തന്നില്ലേ ആ എന്തായിരുന്നു അത് ആ അതെ അല്ലേ ഭൂമിയിൽ മാത്രമാണ് എന്തുള്ളത് ആ അതെ ജീവജാലങ്ങളും പുഴയും വെള്ളവും അല്ലേ ഇതൊക്കെ ഉള്ളത് ഭൂമിയിൽ മാത്രമാണ് കൂട്ടുകാരെ നിങ്ങൾക്കും പൂക്കളൊക്കെ ഇഷ്ടമല്ലേ ആ പൂക്കളൊക്കെ ഇഷ്ടമാണ് അല്ലേ ആ നിങ്ങളെപ്പോലെ തന്നെ മാഷിനും പൂക്കളൊക്കെ ഇഷ്ടമാണ് പൂക്കളും മരങ്ങളും ഒക്കെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു കവയത്രി നമ്മുടെ ഈ അടുത്ത കാലത്ത് നമ്മെ വിട്ട് പിരിഞ്ഞു പോയി ആരാണെന്ന് കൂട്ടുകാർക്ക് പറയാമോ ആ ആരായിരുന്നു അതെ സുഗതകുമാരി ഒരു തൈ നടാം നമുക്കമ്മയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറ് കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഒരു തൈ നടാം നമുക്കംയ്ക്കു വേണ്ടി ഒരു തൈ നടാം കൊച്ചു മക്കൾക്കു വേണ്ടി ഒരു തൈ നടാം നൂറു കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു ായി തൊഴുതു നടുന്നു ഇതു പ്രാണവായുവിനായി നടുന്നു ഇതു മഴയ്ക്കായി തൊഴുതു നടുന്നു അഴകിനായി തണലിനായി തേൻ പഴങ്ങൾക്കായൊരു നൂറു തൈകൾ നിറഞ്ഞു നടുന്നു ായി തണലിനായി തേൻ പഴങ്ങൾക്കായി ഒരു നൂറ് തൈകൾ നിറഞ്ഞു നടുന്നു ഒരു തൈ നടാം നമുക്കം വേണ്ടി ഒരു തൈ നടാം കൊച്ചുമക്കൾക്കു വേണ്ടി ഒരു തൈ നടാം കിളികൾക്കു വേണ്ടി ഒരു തൈ നടാം നല്ല നാളേക്കു വേണ്ടി സുഗതകുമാരി ടീച്ചറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് നമ്മൾ സ്കൂളുകളിൽ ഒരു ഓർമ്മ മരം നട്ടത് കൂട്ടുകാർക്കറിയാമോ ആ അറിയാമല്ലേ നമ്മുടെ ടീച്ചർമാർ നമ്മുടെ വാട്സാപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ നമ്മളെ അറിയിച്ചിട്ടുണ്ട് അല്ലേ ഈ മരങ്ങൾക്കും ചെടികൾക്കുമൊക്കെ ആരായിരിക്കാം വെള്ളമൊഴിക്കുക ആ കൊറോണ കാലമായതുകൊണ്ട് നമുക്ക് എന്തായാലും വെള്ളമൊഴിക്കാൻ പോകാൻ പറ്റില്ല അല്ലേ മാഷിൻ്റെ സ്കൂളിലും ഇതുപോലെ ഓർമ്മ മരം നട്ടിട്ടുണ്ട് ആ മരത്തിനും വെള്ളമൊഴിക്കാൻ നമ്മുടെ ചില കൂട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരൊന്ന് കണ്ടാലോ കൂട്ടുകാരെ എന്താ അവിടെ ഒരു ബഹളം നോക്കു സുബിൻ ഈ അമൽ വെള്ളം മുഴുവൻ പാഴാക്കി കളയുന്നു ഞാൻ ഇല്ല ഇല്ല നീ മനഃപൂർവം കളഞ്ഞതാ അങ്ങനെയാണോ കൂട്ടുകാർ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ കപ്പ് താഴ്ത്തിയപ്പോൾ വെള്ളം പുറത്തേക്ക് പോയെന്ന് ശ്രേയ പറഞ്ഞതുപോലെ അമൽ മനഃപൂർവ്വം വെള്ളം കളഞ്ഞതായിരിക്കുമോ കപ്പ് താഴ്ത്തുമ്പോൾ മാത്രമാണോ വെള്ളം പുറത്തേക്ക് പോകുന്നത് കൂട്ടുകാർക്ക് എന്താ തോന്നുന്നത് ആ നോക്കാം അല്ലേ നമുക്ക് നമ്മുടെ ഈ പ്രശ്നം പരിഹരിക്കാൻ നമ്മുടെ കുറച്ച് കൂട്ടുകാർ ഇവിടെ എത്തിയിട്ടുണ്ട് നമുക്ക് അവരെ വിളിച്ചാലോ അവ എത്തി നമുക്ക് സത്യം തെളിയിച്ചാലോ നമ്മുടെ സുഹൃത്തുക്കൾ സത്യം തെളിയിക്കാൻ ചെയ്ത പ്രവർത്തനം നിങ്ങൾ കണ്ടില്ലേ ആ നന്നായിട്ട് മാഷ ചില കാര്യങ്ങൾ ചോദിക്കട്ടെ നമ്മുടെ കൂട്ടുകാർ ഏതൊക്കെ വസ്തുക്കൾ ഉപയോഗിച്ചാണ് സത്യം കണ്ടെത്താൻ ശ്രമിച്ചത് കൂട്ടുകാരെന്ന് പറഞ്ഞേ ആ എന്തൊക്കെയാ ആ സ്റ്റോൺ ഉപയോഗിച്ചു പിന്നെയോ ആ ഒരു ആ ഇരുമ്പ് കഷ്ണം ശരിയാണ് ഇരുമ്പ് കഷ്ണം അയൺ പീസ് ഉപയോഗിച്ചു പിന്നെന്തുപയോഗിച്ചു ആ മരക്കട്ട അല്ലേ ഉഡ്പീസ് ഉപയോഗിച്ചു പിന്നെയോ ആ ഇഷ്ടിക ഉപയോഗിച്ചു അല്ലേ ഒരു ആ ബ്രിഗ് ഉപയോഗിച്ചു ഇത് മാത്രമാണോ ഉപയോഗിച്ചത് ആ അല്ലേ അല്ലേ കപ്പ് ഉപയോഗിച്ചു പിന്നെയോ ആ ഒരു ബക്കറ്റ് ഉണ്ടായിരുന്നു അല്ലേ ബക്കറ്റ് മാത്രമാണോ ഉണ്ടായിരുന്നത് അല്ല ബക്കറ്റിൽ എന്തുണ്ടായിരുന്നു ആ അതെ വെള്ളം ഉണ്ടായിരുന്നു ഇവർ ആദ്യം ഏത് വസ്തുവാണ് നമ്മുടെ ബക്കറ്റിലേക്ക് ഇട്ടത് ഏത് വസ്തുവാ ആ കപ്പ് ഉപയോഗിച്ചു അല്ലേ വെള്ളം പുറത്തേക്ക് പോയായിരുന്നു അതെ അല്ലേ വെള്ളം പുറത്തേക്ക് പോയി കൂടുതൽ വെള്ളം പുറത്തേക്ക് പോയത് ഏത് വസ്തു ഉപയോഗിച്ചപ്പോഴാ ആ എന്താ സംശയമുണ്ടോ നമുക്ക് ഒരു പ്രാവശ്യം കൂടെ കണ്ടാലോ ശ്രദ്ധിച്ചു നോക്കണം കേട്ടോ ഇതാ നോക്കിയേ ആ ഇനി പറഞ്ഞേ ഏത് വസ്തുവ ആദ്യം ആ അതെ അല്ലെ കപ്പ് ഉപയോഗിച്ചു കപ്പ് ഉപയോഗിച്ചപ്പോൾ വെള്ളം പുറത്തേക്ക് പോയോ ആ പുറത്തേക്ക് ഒഴുകി അല്ലേ അപ്പോൾ അമൽ പറഞ്ഞത് ശരിയാണോ അമൽ എന്താ പറഞ്ഞത് ആ കപ്പ് മുക്കിയപ്പോൾ വെള്ളം പുറത്തേക്ക് പോയെന്ന് അപ്പോൾ അമൽ പറഞ്ഞത് ആ ശരിയാണല്ലേ നമ്മുടെ കൂട്ടുകാർ കപ്പ് മാത്രമാണോ ഉപയോഗിച്ചത് അല്ല നമ്മൾ തൊട്ട് മുൻപ് പറഞ്ഞു കൂട്ടുകാർ അത് നോട്ട്ബുക്കിൽ കുറിച്ചല്ലോ കുറിക്കാത്തവരൊന്ന് കുറിക്കണേ കപ്പിന് ശേഷം നമ്മുടെ കൂട്ടുകാർ ആദ്യം ഏത് വസ്തുവായിട്ടത് വെള്ളത്തിലേക്ക് ആ അതെ അല്ലേ ഏത് വസ്തുവാ മരക്കെട്ട കണ്ടില്ലേ ഇതാ നോക്കിയേ ആ മരക്കെട്ട ഇട്ടു മരക്കെട്ടിട്ടപ്പോൾ വെള്ളം പുറത്തേക്ക് പോയോ ആ പുറത്തേക്ക് പോയി അല്ലേ വലിയ മരക്കെട്ടയാണോ ഉപയോഗിച്ചത് ആ അത്യാവശ്യം വലിപ്പമുള്ള മരക്കെട്ട അല്ലേ മരക്കെട്ട് ശേഷം അവരെന്താ ഉപയോഗിച്ച് എന്നാ നോക്കിയേ എന്താണ് ഉപയോഗിച്ചത് ആ കല്ലുപയോഗിച്ചു അല്ലേ കല്ലുപയോഗിച്ചപ്പോൾ വെള്ളം പുറത്തേക്ക് പോയോ ആ കുറച്ച് വെള്ളം പോയിട്ടുണ്ട് അല്ലേ കല്ലിന് ശേഷം എന്താ ഉപയോഗിച്ച് നോക്കിയേ ആ എന്ത് ഉപയോഗിച്ചു ആ അയൺ പീസ് അല്ലേ ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ചു ഇരുമ്പ് കഷ്ണം ഉപയോഗിച്ചപ്പോൾ വെള്ളം പുറത്തേക്ക് പോയോ ആ എന്താ ആ വെള്ളം പുറത്തേക്ക് പോയി അല്ലേ നമ്മളിപ്പോൾ ഇട്ട ഈ മൂന്ന് വസ്തുക്കൾ ഉപയോഗിച്ചപ്പോഴും വെള്ളം പുറത്തേക്ക് പോയോ ആ പുറത്തേക്ക് പോയി അല്ലേ ഇനി ഒരാളും കൂടെ അല്ലേ ആരാത് ആ അതെ അല്ലേ നമ്മൾ അവസാനമായിട്ടിട്ടത് ആരായിരുന്നു ഇഷ്ടിക എന്നാ നോക്കിയേ ഇഷ്ടിക ഇട്ടപ്പോൾ എന്താ സംഭവിച്ചെന്ന് ആ ഇഷ്ടിക കേട്ടപ്പോഴും വെള്ളം പുറത്തേക്ക് പോയി എങ്ങനെയുള്ള ഇഷ്ടികയാണ് നമ്മൾ ഉപയോഗിച്ചത് വലിയ ഇഷ്ടികയാണോ ചെറിയ ഇഷ്ടികയാണോ ആ അതെ അല്ലേ വലിയ മുഴുവൻ ഒരു ഇഷ്ടിക അല്ലേ ഇഷ്ട കേട്ടപ്പോൾ വെള്ളം പുറത്തേക്ക് പോയോ ആ പോയി അല്ലേ എങ്ങനെയാണ് വെള്ളം പോയത് കൂടുതലാണോ കുറവായിരുന്നോ ആ അതെ അല്ലേ കൂടുതൽ വെള്ളം പുറത്തേക്ക് പോയി വലിയ ഇഷ്ടിക ഇട്ടപ്പോൾ കൂടുതൽ വെള്ളം പുറത്തേക്ക് പോയി ഏതെങ്കിലും വസ്തു നമ്മൾ ഇട്ടപ്പോൾ പുറത്തേക്ക് പോവാതെ ഉണ്ടോ വെള്ളം ഇല്ല അല്ലേ എല്ലാ വസ്തുക്കളും ഇട്ടപ്പോഴും വെള്ളം പുറത്തേക്ക് പോയി ചെറിയ വസ്തു ഇട്ടപ്പോഴോ ആ അതെ അല്ലേ കുറച്ച് വെള്ളമേ പോയുള്ളൂ വലിയ വസ്തു ഇട്ടപ്പോഴോ ആ അതെ അല്ലേ കൂടുതൽ വെള്ളം പുറത്തേക്ക് പോയി അതെന്താ അങ്ങനെ സംഭവിച്ചത് ആ അതെ അല്ലേ മോൻ പറഞ്ഞതുപോലെ തന്നെ എന്താണ് ആ വലിയ വസ്തുവിന് കൂടുതൽ സ്ഥലം വേണം അല്ലേ ചെറിയ വസ്തുവിനോ ആ അതെ കുറച്ച് സ്ഥലം മതി അപ്പോൾ എല്ലാ വസ്തുവിനും എന്ത് വേണം ആ സ്ഥലം വേണം അല്ലേ എല്ലാ വസ്തുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം വേണം ഓരോ വസ്തുവിനും സ്ഥിതി ചെയ്യാൻ സ്ഥലം ആവശ്യമാണ് ഓൾ അബ്ജെക്ട്സ് ഒക്കുപ്പൈ സ്പേസ് കൂട്ടുകാരെ നമ്മുടെ സുഹൃത്തുക്കൾ സത്യം തെളിയിക്കാൻ വേണ്ടി ഉപയോഗിച്ച ബക്കറ്റും വെള്ളവും മാഷിൻ്റെ അടുത്തുണ്ട് നമുക്കതൊന്ന് കണ്ടാലോ ആ ശരി കൂട്ടുകാരെ ദാ ബക്കറ്റ് കണ്ടല്ലേ ബക്കറ്റിൽ എന്താ ഉള്ളത് ആ എന്താ ആ വെള്ളമുണ്ട് അല്ലേ നമുക്കേ ഈ വെള്ളത്തെ എന്ത് ചെയ്യാം ആ എന്ത് ചെയ്യാം ആ ചെടിക്ക് ഒഴിക്കാം പക്ഷേ ഇത്രയും വലിയ ബക്കറ്റിലെ വെള്ളം നമ്മൾ എങ്ങനെ കൊണ്ടുപോയി ഒഴിക്കും ആ അതെ മോൻ പറഞ്ഞോളൂ നമുക്ക് എന്ത് ചെയ്യാം ആ ചെറിയ പാത്രങ്ങളിലേക്ക് മാറ്റാം ചെറിയ പാത്രങ്ങളെ മാഷിൻ്റെ വിജ്ഞാന ചെപ്പിലുണ്ടോ നോക്കിയാലോ നോക്കാമേ പക്ഷെ ഒരു കുഴപ്പം മാഷിൻ്റെ കയ്യിലുള്ളതേ ഒരേ വലിപ്പത്തിലുള്ള പാത്രങ്ങളല്ല ഇത് മതിയോ മതിയല്ലേ നമുക്ക് ഈ വെള്ളത്തെ ഈ കപ്പിലേക്ക് മാറ്റി നോക്കാം അല്ലേ കൂട്ടുകാരെ നമ്മുടെ ബക്കറ്റിൽ വെള്ളം ഉണ്ടായിരുന്നപ്പോഴേ ഉള്ള ആകൃതിയാണോ നമ്മൾ ഈ ജാറിലേക്ക് വന്നപ്പോൾ ആണോ അല്ല അല്ലേ അതെന്തുകൊണ്ടാണ് അങ്ങനെ സംഭവിച്ചത് ആ എന്താ ഇല്ലെന്നോ അപ്പോൾ വെള്ളത്തിന് ഇല്ലേ നമ്മൾ നേരത്തെ നോക്കിയപ്പോൾ ബക്കറ്റിൻ്റെ ആകൃതിയായിരുന്നു ഇവിടെ വന്നപ്പോഴോ ആ ഈ ജാറിൻ്റെ ആയി അതെന്താ ഇടയ്ക്ക് നോക്കാം അതോ ഇതിൻ്റെ അടുത്തപ്പോഴേക്കും ഏതിൻ്റെ ആകൃതിയായി ആ ഈ ബൗളിൻ്റെ ആകൃതിയായി അല്ലേ അപ്പോൾ വെള്ളത്തിന് ആകൃതിയില്ലേ ആ വെള്ളത്തിന് ഇല്ല അല്ലേ ഏത് പാത്രത്തിലാണോ അല്ലെങ്കിൽ ഏത് പാത്രത്തിലാണോ നമ്മൾ വെള്ളം എടുക്കുന്നത് ആ പാത്രത്തിൻ്റെ ആയിരിക്കും ആർക്കുണ്ടാവുക വെള്ളത്തിന് ഉണ്ടാവുന്നത് അല്ലേ വെള്ളത്തിന് നിശ്ചിതമായ ആകൃതിയില്ല അത് ഉൾക്കൊള്ളുന്ന പാത്രത്തിൻ്റെ ആകൃതിയിൽ സ്ഥിതി ചെയ്യുന്നു വാട്ടർ does not have a definite shape. It ഡസ് നോട്ട് ഹാവ് എ ഡെഫിനിറ്റ് ഷേപ്പ് ഇറ്റ് ടേക്സ് ദ ഷേപ്പ് ഓഫ് ദ ആരാണ് സംസാരിക്കുന്നത് ഓ അമലായിരുന്നോ എന്താ അമൽക്കാൻ പറ്റുന്നു കൂട്ടുകാരെ അമൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്താ അമൽ പറഞ്ഞത് ആ അതെ അല്ലേ കുപ്പിയിലേക്ക് മഞ്ചാടിയും പിന്നെന്താ ആ വെള്ളവും ചെറിയ കല്ലുമൊക്കെ ഇടാൻ പറ്റും വലിയ കല്ലിടാൻ പറ്റാത്തതോ അല്ലേ എന്തുകൊണ്ടായിരിക്കാം വലിയ കല്ലിടാൻ പറ്റാത്തത് നമുക്കൊന്ന് നോക്കിയാലോ ഇത് കണ്ടെത്താൻ നമ്മൾ വേറെ ആരെങ്കിലും വിളിക്കണോ വേണ്ടല്ലേ വളരെ ചെറിയൊരു കാര്യമല്ലേ നമുക്ക് തന്നെ കണ്ടെത്താൻ നോക്കിയാലോ അമോലിവിടെ എന്ത് പ്രശ്നമാ പറഞ്ഞത് കുപ്പിയിലേക്ക് ആ കുപ്പിയിലേക്ക് ചെറിയ കല്ലും മഞ്ചാടിയും വെള്ളവും ഇടാൻ പറ്റും കുപ്പിയുടെ വായുവട്ടത്തെക്കാൾ ആ വലിയ കല്ലുടാൻ പറ്റുമോ അല്ലേ അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് വേണ്ടത് ആ അതെ അല്ലേ കുപ്പി വേണം കുപ്പി ഇവിടെ ഉണ്ടോ ആ ഒരു കുപ്പി ഉണ്ടല്ലേ കുപ്പിയുണ്ട് ഇനി നമുക്ക് എന്താ വേണ്ടത് ആ അതെ കുപ്പിയുടെ വായ്വട്ടത്തെക്കാൾ വലിയൊരു കല്ല് വേണം കല്ല് നമുക്ക് എവിടെ നോക്കാം ആ മാഷിൻ്റെ വിജ്ഞാന ചെപ്പിനുള്ളിൽ ഉണ്ടോയെന്ന് നമുക്ക് നോക്കാം ഉണ്ടല്ലേ ഒരു കല്ലുണ്ട് ചെറിയ കല്ലാണോ അല്ല അല്ലേ അത്യാവശ്യം ആ വലിയ കല്ല് തന്നെയാണ് നമുക്കേ ഈ കല്ലിനെ കുപ്പിയിലേക്ക് ഇടാൻ പറ്റുമോ നോക്കാമോ കുപ്പിയിലേക്ക് കയറുന്നുണ്ടോ കുപ്പിയിലേക്ക് കയറുന്നില്ല അല്ലേ അതെന്താ കയറാത്തത് മോൻ പറഞ്ഞതുപോലെ എന്ത് പറ്റി ആ വലിയ കല്ലായിപ്പോയി വെള്ളത്തെ നമ്മൾ പാത്രത്തിലേക്ക് മാറ്റിയപ്പോൾ അവിടെ എന്താ സംഭവിച്ചത് ആ അതെ അല്ലേ അതിന് ആ പാത്രത്തിൻ്റെ ആകൃതിയായി ഇവിടെ എന്തെങ്കിലും മാറ്റം സംഭവിച്ചോ ആ സംഭവിച്ചില്ല അല്ലേ നമ്മുടെ കല്ലിന് യാതൊരുവിധ മാറ്റവും സംഭവിച്ചില്ല അല്ലേ അപ്പോൾ കല്ലിന് എന്തുണ്ട് ആ ഒരു ആകൃതിയുണ്ട് ആകൃതി മാത്രമേ ഉള്ളൂ ഇല്ല അല്ലേ ആകൃതിയും വലിപ്പവുമുണ്ട് സ്റ്റോൺ ഹാസ് ഷെയ്പ്പ് ആൻഡ് സൈസ് എന്താ സുബിൻ മാഷെ ഈ അമൽ എന്റെ കാലിൽ കൂടി കുപ്പി തള്ളിയിട്ടു ഓ ഒരു ചെറിയ കുപ്പി വീണവനാണോ ഇങ്ങനെ ചെറിയ കുപ്പിയാണെങ്കിലും അതിൽ വെള്ളമുണ്ടായിരുന്നു അതുകൊണ്ട് ഭാരവും ഉണ്ടായിരുന്നു പിന്നെ ഒരു ചെറിയ കുപ്പിയിലെ വെള്ളത്തിന് ഭാരമാണ് വെള്ളത്തിന് ഭാരവുമില്ല അമൽ പറഞ്ഞത് നിങ്ങൾ കേട്ടില്ലേ എന്താ അമൽ പറഞ്ഞത് ആ അതെ അല്ലേ ഒരു വസ്തുവിനും ഭാരമില്ലെന്ന് സുബിൻ അങ്ങനെയാണോ പറഞ്ഞത് ആ കുപ്പിയിൽ വെള്ളമുണ്ടായിരുന്നു അവനെ വേദനിച്ചു എന്നാണ് അവൻ പറഞ്ഞത് അമൽ എന്താ പറഞ്ഞത് ഭാരമില്ലെന്ന് അപ്പോൾ വസ്തുക്കൾക്ക് ഭാരമുണ്ടോ ഭാരമുണ്ടാവാം അല്ലേ നമുക്കിതെങ്ങനെ കണ്ടുപിടിക്കാം ആ നമുക്ക് ഈ പ്രശ്നം നമുക്ക് എന്ത് ചെയ്യാം ആ നമ്മുടെ സുഹൃത്തുക്കൾ കൊടുത്താലോ അവർ പെട്ടെന്ന് ഇതിനുത്തരം കണ്ടുപിടിക്കും ഇതാ നോക്കിയേ ദാവർ എത്തിപ്പോയിരം കണ്ടെത്തിയാലോ നമ്മുടെ ുഹൃത്തുക്കൾ ഭാരം കണ്ടെത്താൻ വേണ്ടി ഏതൊക്കെ വസ്തുക്കളാണ് ഉപയോഗിച്ചത് അതെ അല്ലേ അവരുടെ കയ്യിൽ ഒരു എന്താ ഉള്ളത് അല്ലേ ബാലൻസ് പിന്നെന്തുണ്ടായിരുന്നു ആ ഒരു ആ ഇറേസർ റബ്ബർ ഉണ്ടായിരുന്നു ശരി പിന്നെയോ ആ ബലൂൺ എങ്ങനെയുള്ള ബലൂണാത് നിങ്ങൾ എല്ലാവരും കണ്ട ബലൂണല്ലേ എന്താ അതിനുള്ളിലുള്ളത് ആ അതെ അല്ലേ വാട്ടർ ബലൂൺ ശരിയാ പിന്നെന്തുണ്ടായിരുന്നു ആ ഒരു കല്ലുണ്ടായിരുന്നു നമ്മുടെ ത്രാസിൻ്റെ പ്രത്യേകതയില്ലേ എന്താ ത്രാസിൻ്റെ പ്രത്യേകത ആ അതെ അല്ലേ വസ്തുക്കൾ വയ്ക്കുന്ന തട്ട് എന്ത് ചെയ്യും താഴ്ന്നിരിക്കും നമ്മുടെ സുഹൃത്തുക്കൾ ചെയ്തത് കണ്ടില്ലേ നിങ്ങൾ താ നോക്കിയേ ആദ്യം ഏത് വസ്തുവെച്ചത് അവര് താ നോക്കി ആ എറേസർ വെച്ചു എറേസർ വെച്ച തട്ട് താഴ്ന്നിരിപ്പുണ്ടോ ഉണ്ടല്ലേ എങ്കിലാവസ്തുവിന് ഭാരമുണ്ടോ നമുക്കറിയാം നമ്മൾ മൂന്നാം ക്ലാസ്സിൽ അല്ലേ ഭാരമുള്ള തട്ട് എന്ത് ചെയ്യും താഴ്ന്നിരിക്കും അങ്ങനെയാണെങ്കിൽ എറേസറിന് ഭാരമുണ്ടോ ഉണ്ടല്ലേ എന്താ അതിന് ശേഷം അവരെന്താ വെച്ച് നോക്കിയേ ആ വാട്ടർ ബലൂൺ വെച്ചു തട്ടിന് എന്ത് സംഭവിച്ചു ആ അതും താഴ്ന്നു തന്നെയാണ് ഇരിക്കുന്നത് അല്ലേ ഇതാ കല്ല് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത് നമുക്ക് നോക്കാം ആ കല്ല് വെച്ചപ്പോൾ എന്താ സംഭവിച്ചത് ആ തട്ട് താഴ്ന്നു തന്നെയായിരിക്കുന്നത് എല്ലാ വസ്തുക്കൾ വച്ചപ്പോൾ തട്ട് താഴ്ന്നു അല്ലേ അതെന്താ അങ്ങനെ സംഭവിച്ചത് അതാ ആ മോൻ പറഞ്ഞ പോലെ എന്താ പറഞ്ഞത് ആ വസ്തുക്കൾക്ക് ഭാരമുണ്ട് അല്ലേ എല്ലാ എല്ലാ വസ്തുക്കൾക്കും വസ്തുക്കൾക്കും ഭാരമുണ്ട് ഭാരമുണ്ട് എന്താ ശ്രേയ എല്ല ഇന്നലെ ഞാനും ചേട്ടനും കൂടെ പന്ത് കളിക്കുകയായിരുന്നു അപ്പോൾ പന്ത് അരുവിയിലേക്ക് പോയി ഇന്ന് രാവിലെ പന്തെടുക്കാൻ ചെന്നപ്പോൾ അവിടെ പന്തില്ല ചേട്ടൻ പറയുവാ പന്ത് വെള്ളം കൊണ്ടുപോയെന്ന് പന്ത് ആ കൂട്ടുകാരെ അമൽ പറഞ്ഞത് കേട്ടില്ലേ ശ്രേയ പറഞ്ഞപ്പോൾ എന്തോ അമൽ പറഞ്ഞു അല്ലേ എന്താണ് ആ വെള്ളത്തിന് എങ്ങനെയുള്ള വെള്ളത്തിന് ആ ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ടോ എന്ന് ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ടോ നമുക്കിതേ എങ്ങനെ കണ്ടെത്താം ആ അതെ അല്ലേ ഒഴുകുന്ന വെള്ളത്തിന് ശക്തി ഉണ്ടോയെന്ന് നമുക്കൊരു ഉപകരണം നിർമ്മിച്ച് കണ്ടെത്തിയാലോ വളരെ എളുപ്പത്തിൽ നിർമ്മിക്കാൻ പറ്റുന്ന ഒരു ചെറിയൊരു ഉപകരണം ഉണ്ടാക്കാൻ നോക്കാം നമുക്ക് കുറച്ച് സാധനങ്ങൾ ആവശ്യമാണ് കേട്ടോ നിങ്ങൾക്കും ഇതുപോലെ വീട്ടിൽ ചെയ്ത് നോക്കാം ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിക്കണം നമ്മുടെ ആ രക്ഷകർത്താക്കളുടെ സഹായത്തോട് മാത്രമേ ഇത് ചെയ്യാം നമുക്ക് വേണ്ടത് എവിടെ നിന്ന് നോക്കാം നമുക്ക് ആ നമ്മുടെ വിജ്ഞാന ചെപ്പിലുണ്ടോയെന്ന് നമുക്ക് നോക്കിയാലോ ഇത് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ നമ്മൾ വാഴപ്പിണ്ടി അല്ലെങ്കിൽ ബനാന സ്റ്റം ഇതെന്താണെന്ന് അറിയാം ആ വളരെ എളുപ്പത്തിൽ നമുക്ക് കിട്ടുന്ന സ്പൂൺ പിന്നെ വേണ്ടത് ആ ഒരു കമ്പി വേണം ഇത്രയുണ്ടെങ്കിൽ നമുക്ക് എന്തുണ്ടാക്കാം നമ്മുടെ വെള്ളത്തിന് ശക്തി ഉണ്ടോ എന്ന് തെളിയിക്കാൻ ഉള്ള ഉപകരണം നമുക്ക് നിർമ്മിക്കാം നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ ചെറിയ പീസാക്കി എന്തെടുക്കുക വാഴപ്പിണ്ടി എടുക്കുക അതിലേക്ക് നമ്മുടെ പ്ലാസ്റ്റിക്കിലുള്ള സ്പൂൺ വയ്ക്കുക അപ്പോൾ ഇതുപോലെ ഇതുപോലെ ചെയ്യുക രൂപത്തിലേക്ക് നമുക്ക് കിട്ടും ഇനി ഇതിനെന്താ ചെയ്യേണ്ടത് ഇതിനുള്ളിലൂടെ നമ്മൾ നേരത്തെ തന്നെ എടുത്ത് വച്ചിട്ടുള്ള ആ കമ്പിയോ അല്ലെങ്കിൽ ഒരു കമ്പായാലും മതി നിങ്ങൾ എന്ത് ചെയ്യുക ഇതിനുള്ളിലേക്ക് കടത്തിവിടുക ഇത്രയാകുമ്പോഴേക്കും നമ്മുടെ എന്തായി ആ ജലചക്രം അല്ലേ വാട്ടർ വീൽ ഇപ്പം നമ്മൾ കണ്ടെത്തേണ്ടതേ എന്താണ് കണ്ടെത്തേണ്ടത് ആ ഒഴുകുന്ന വെള്ളത്തിന് ശക്തി ഉണ്ടോ എന്ന് നമ്മൾ കണ്ടെത്തേണ്ടത് അല്ലേ അപ്പോൾ ഇതിപ്പം എന്തായി നമ്മുടെ ഉപകരണമായി ഇനി ഇതിന് ശക്തി ശക്തിയുണ്ടോ നമ്മൾ എങ്ങനെ നോക്കുന്നേ ആ ഇതിലേക്ക് എന്തൊഴിച്ചാൽ മതി ആ അതെ അല്ലേ എന്തൊഴിച്ചാൽ മതി വെള്ളം ഒഴിച്ചാൽ മതി മതി നമ്മൾ നേരത്തെ ജാറിൽ നമ്മളിവിടെ വെള്ളം എടുത്ത് വച്ചിട്ടുണ്ട് നമുക്കൊന്ന് ഒഴിച്ച് നോക്കിയാലോ കണ്ടോ നമ്മുടെ ജലചക്രം എന്ത് ചെയ്യുന്നുണ്ട് കറങ്ങുന്നുണ്ട് ആരെങ്കിലും കറക്കി വിട്ടതാണോ അല്ല അല്ലേ എന്ത് വീണപ്പോഴാണ് ജലചക്രം കറങ്ങിയത് ആ നമ്മുടെ വെള്ളം എങ്ങനെ വീണപ്പോഴേക്കും ആ ഇതിൽ ഈ ജാറിൽ നിന്നും ഒഴുകി എവിടെ വീണപ്പോൾ നമ്മുടെ സ്പൂണിലേക്ക് വീണപ്പോഴേക്കും എന്ത് കറങ്ങി നമ്മുടെ ജലചക്രം കറങ്ങി അങ്ങനെയാണെങ്കിൽ നമ്മുടെ ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ടോ ആ ഒഴുകുന്ന വെള്ളത്തിന് ശക്തിയുണ്ട് അല്ലേ അതുകൊണ്ടാണ് ഏത് കറങ്ങിയത് നമ്മുടെ ഈ ജലചക്രം കറങ്ങിയത് അല്ലേ ഒഴുകുന്ന ജലത്തിന് ശക്തിയുണ്ട് ഫ്ലോയിങ് വാട്ടർ ഹാസ് പവർ ജലം മാത്രമാണ് ഒഴുകുന്നത് ആണോ അല്ലല്ലേ ജലത്തെ പോലെ ഒഴുകുന്ന മറ്റു കൂട്ടുകാരില്ലേ ആരല്ലാമായിരിക്കാം നമ്മൾ നിത്യേനെ കാണുന്നവയാണവയൊക്കെ ആ എന്താ മോൻ പറഞ്ഞേ ആ അതെ അല്ലേ പാലുണ്ട് ശരിയാ പിന്നെയോ ആ അതെ വെളിച്ചെണ്ണ ഇതുപോലുള്ള ധാരാളം കൂട്ടുകാർ ഇല്ലേ ഉണ്ടല്ലേ ജലവും ജലത്തിൻ്റെ കൂട്ടുകാരെയുമാണ് നമ്മൾ ദ്രാവകങ്ങളെന്ന് പറയുന്നത് എന്താ പറയുന്നത് ആ അതെ ജലവും ജലത്തിൻ്റെ കൂട്ടുകാരും ദ്രാവകങ്ങളാണ് ജലവും ജലത്തിൻ്റെ കൂട്ടുകാരും ദ്രാവകങ്ങളാണ് വാട്ടർ ആൻഡ് ഫ്രണ്ട്സ് സിമിലർ ടു ഇറ്റ് ആർ ലിക്വിഡ്സ് ജലത്തിൻ്റെ കൂട്ടുകാർ നമ്മൾ പറഞ്ഞു അല്ലേ നമുക്കവയൊന്ന് പട്ടികപ്പെടുത്തിയാലോ ഇതാ ഇതുപോലെ ആ ദ്രാവകങ്ങൾ പിന്നെ ജലം ബാക്കിയുള്ളത് ആരെഴുതണം ആ കൂട്ടുകാർ എഴുതണം കേട്ടോ എഴുതിയിട്ട് നിങ്ങളുടെ അധ്യാപകർക്ക് അയച്ചു കൊടുക്കണം അടുത്ത ക്ലാസ്സിൽ കൂട്ടുകാർ ചെയ്തു വരേണ്ട കുറച്ച് പ്രവർത്തനങ്ങൾ മാഷ് ഓർമ്മിപ്പിക്കാമേ അല്ലേ നമ്മൾ അത് കൃത്യമായിട്ടൊന്ന് എഴുതുക ദ്രാവകങ്ങളുടെ പൊതു സ്വഭാവങ്ങൾ നമ്മൾ കുറച്ച് പരിചയപ്പെട്ടു അല്ലേ അവയുടെ ഒരു കുറിപ്പ് തയ്യാറാക്കുക കൂടാതെ നമ്മുടെ പാഠപുസ്തകത്തിലെ പേജ് നമ്പർ എഴുപത്തി നാലിൽ നിറം നൽകുക എന്നൊരു പ്രവർത്തനമുണ്ട് അത് കൂട്ടുകാർ വായിച്ച് നിറം കൂടി നൽകണം അപ്പോൾ കൂടുതൽ വിശേഷങ്ങളുമായി വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം